ഇത് എങ്ങോട്ട് പോവാണെങ്കിൽ അയ്യോ എല്ലാവരും കോമഡിയാണല്ലോ. ഞാൻ ഈ തമ്പ്ലേന് കൊടുത്തറിഞ്ഞോ ആ റേറ്റ് ഒന്നല്ല, അതിന് ഇരട്ടി കിട്ടും. നമ്മൾ കുറച്ചും വലുതായി. ഈ കോഴി ഞാൻ പറഞ്ഞില്ലേ ഒന്നും നാശാവില്ല ഇവിടുന്ന്. പിന്നെ അസുഖത്തിൻ്റെ കാര്യം. വീഡിയോ കാണുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നത് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ ബെൽ ബട്ടൺ ഓളൊന്നാക്കി വെക്കുക. അപ്പം ഞാൻ കൂടെ ഒപ്പം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പം ഏതായാലും വീഡിയോയിലോട്ട് കിടക്കട്ടോ. എല്ലാ മച്ചാമരെ പുതിയ വീട്ടിലേക്ക് എല്ലാ ദിവസവും. അപ്പം ഇന്ന് പറയാൻ പോകുന്നതാണല്ലേ, കുറച്ച് മുമ്പ് കുറച്ച് പറഞ്ഞാൽ ഒരു രണ്ട് മൂന്നാഴ്ച മുമ്പ് നമ്മൾ കോഴികളൊക്കെ കണ്ടിട്ട്, നമ്മൾ കോഴീനെ വളർത്തണ കണ്ടിട്ട് കുറച്ച് മച്ചാമാർ കോഴികളൊക്കെ കൊണ്ടുപോയിട്ടിട്ട്. അപ്പോൾ ഓല് കരുതിയിരുന്ന പറഞ്ഞാൽ ഈ പ്രാവ് കോഴികളെ കൊത്തുന്നു. ഈ ചെറിയ കുട്ടികളുണ്ടാവില്ല, ഒന്ന് രണ്ട് ദിവസമല്ലേ എന്താ പറയുക, ഒരാഴ്ച അല്ലെങ്കിൽ ഒരാഴ്ച എന്നല്ല ഒരു ഇരു ദിവസം കഴിഞ്ഞ് കുഞ്ഞുങ്ങൾ ഒരാഴ്ച പറഞ്ഞാൽ ചൂടട്ടണം കേട്ടോ. ഒരു ഇരു ദിവസം ഇത് ചൂടട്ടണം അല്ലെങ്കിൽ പതിനഞ്ച് ദിവസം ഇത് ചൂടട്ടണം. അപ്പോൾ ആ ഒരു ഇരു ദിവസമായ കുഞ്ഞുങ്ങളെ കൊത്തുവെന്ന് പ്രാവ് കൊത്തുവെന്ന് പലർക്കും സംശയമുണ്ടായിന്. അപ്പോൾ ഒക്കെ ഏതായാലും തീരുമാനമായിട്ടുണ്ടാവും. അപ്പോൾ ഞാനും പണ്ട് അങ്ങനെയൊക്കെ എനിക്ക് എത്തിന് പ്രാവ് ഇങ്ങനെ കൊത്തു പറഞ്ഞു. പ്രാവ് അത്രയും വലുപ്പമുണ്ടല്ലോ, പ്രാവ് കൊത്തുവെന്ന്. പക്ഷേ പിന്നെയാണ് മനസ്സിലായി അത് കൊത്തൂല, സീനില്ല. അപ്പോൾ ഇങ്ങനെ കൊണ്ടായിട്ട് നമുക്ക് എന്താ ലാഭം, അതിൽ എത്ര ഉപ്പ്യ കിട്ടും മാസം? മാസം എന്നല്ല, നമുക്ക് ഇതിനെ വളർത്തിയാൽ എന്തെങ്കിലും ലാഭമുണ്ടോ? അല്ലെങ്കിൽ പ്രാവിനെ ലാഭം നോക്കി വളർത്തുന്നില്ല, ലാഭം നോക്കാതെ വളർത്തുന്നില്ല. പക്ഷേ നമ്മൾ കോഴി പറഞ്ഞാൽ പ്രാവിൻ്റെ വളർത്തിയിട്ട് നഷ്ടമാണ് അല്ലേ. മിക്കവാറും എല്ലാവർക്കും ഉണ്ടാകുന്ന സംശയമായിരിക്കും പ്രാവിനെ വളർത്തിയിട്ട് വരുന്ന നഷ്ടമായിരിക്കും. അങ്ങനല്ല, നമ്മൾ കൊടുത്തത്ര കണ്ട് ലാഭം കിട്ടൂല. അല്ലെങ്കിൽ അങ്ങനെ നോക്കുകയാണെങ്കിൽ അങ്ങനെ കിട്ടൂല. എന്നാൽ പ്രാവ് കാരണം ഓരോ ടൈമിന് ഓരോ റേറ്റ് ആയതുകൊണ്ട് നമ്മൾ വിചാരിച്ച അത്ര റേറ്റും കാലൊന്നും കിട്ടൂല. അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ തുറക്കുകയാണ്. നമ്മൾ ഇവിടെ കോഴികളെ കൊണ്ടുപോയിട്ട് എല്ലാവർക്കും അറിയാൻ തോന്നുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ കൊണ്ടുപോയിട്ട് നമ്മൾ നഷ്ടം ഉള്ള നഷ്ടം വരുന്നത് നമുക്ക് ലാഭമാക്കി കൂട്ടുക. എങ്ങനെ പറഞ്ഞാൽ നമ്മൾ കോഴികളെ വിറ്റിട്ട് അല്ലെങ്കിൽ ഇവർ പറഞ്ഞാൽ അവർ വേം വലുതാവും കോഴികൾ പറഞ്ഞാൽ നാസാവില്ല. നാസാവ് പറഞ്ഞാൽ മിക്കവാറും എല്ലാ വീട്ടിലും വളർത്തും പറഞ്ഞാൽ നായി അല്ലെങ്കിൽ അങ്ങനെ കീരയൊക്കെ പിടിച്ചിട്ട് നാസാവുകയായിരുന്നു കുഞ്ഞുങ്ങൾ. പിന്നെ കുഞ്ഞുങ്ങൾ പറഞ്ഞാൽ കുറച്ചിട്ട് ഒരു ആവറേജ് വലുപ്പം വെച്ചാൽ പിന്നെ അവർ സ്വന്തമായിട്ട് തന്നെ വളർന്നോളൂ. ആവറേജ് വലുപ്പം പറഞ്ഞാൽ ഈ കണ്ണ് വലുപ്പം. ഇതൊക്കെ ചെറിയ കുഞ്ഞുങ്ങളാട്ടോ, പക്ഷേ വളർച്ച പറഞ്ഞാൽ ഇവിടെ ഇട്ടാ വളർത്തണേ. അതുകൊണ്ട് തന്നെ നല്ല ആരോഗ്യം ഉണ്ടാവും. പിന്നെ വെയിലിൻ്റെ കേസ് ഉണ്ടല്ലേ, നമ്മളെ ഇവിടെ പറഞ്ഞാൽ അത്യാവശ്യം നല്ല വെയിലിട്ടുണ്ടതാ. അവിടെ നിന്ന് ഇങ്ങനെ വെയിൽ വന്നിട്ട് നല്ല തന്നെ വെയിൽ കിട്ടും. അതുകൊണ്ട് തന്നെ വലിയ സീനില്ല. പുറത്ത് പോകാനോ നോക്കാനല്ലോ എല്ലാവരും. അപ്പോൾ ഞാൻ പറയാൻ പോകുന്നതാണ് ഇതിനെ വളർത്തിയിട്ട് നമ്മൾ ലാഭം എന്നുണ്ടോ അല്ലേ, ഇത് നഷ്ടമാണോ എങ്ങനെയാണ്, പ്രാവിനെ വളർത്തുന്ന പോലെയാണോ എന്നൊക്കെ. അപ്പോൾ നമ്മൾ പറഞ്ഞാൽ പ്രാവിൻ്റെ മാതിരി രണ്ട് കുഞ്ഞന്മാരെല്ലാം ഇറങ്ങുക. ഇവർ പറഞ്ഞാൽ നമ്മൾ എത്ര മുട്ട വിരിപ്പിക്കണം അത്രയും കിട്ടും. പറഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് കോഴിയൊക്കെ വെച്ചിട്ട് ഇവിടെ വിരിപ്പിക്കുക. രണ്ട് മൂന്ന് കോഴി ഒപ്പം ഇതാകണ്ടേൽ എല്ലാത്തിനും മുട്ട, ഒരു പതിനഞ്ച് മുട്ട അല്ലെങ്കിൽ പത്ത് മുട്ട വെച്ചിട്ട് വെക്കുക. ആവറേജ് 30-45 കോഴികൾ കിട്ടും, കുഞ്ഞുങ്ങളെ കിട്ടും വിരിഞ്ഞാൽ. ആ കുഞ്ഞുങ്ങൾ മൊത്തം ഒരു ആവറേജ് രണ്ട് കോഴിക്ക് വെച്ചിട്ട് ഒരു 20 ദിവസം വെച്ചതിൻ്റെ ശേഷം ഇതുപോലെ ചെറിയൊരു ഭാഗം അല്ലെങ്കിൽ പ്രാവും കൂട്ടിൽ തന്നെ ഞാൻ ഈ കൊണ്ടുപോയിട്ട് പറഞ്ഞാൽ ഈ ഒരു വലുപ്പമായി കഴിഞ്ഞാൽ ഇപ്പോൾ പ്രാവും കുട്ടികളെ കൊത്തും. ഇതിൽ പ്രാവും കുട്ടികളെ കോഴി കൊത്തും. പ്രാവും കുട്ടി പറഞ്ഞാൽ ഒരു ആവറേജ് ടൈമായാൽ ഈ കുഞ്ഞുങ്ങൾ പ്രാവിൻ്റെ കുഞ്ഞുങ്ങളെ ഇറങ്ങി നടക്കും. അതുകൊണ്ട് തന്നെ കോഴികളെ കൊത്തും, കോഴികൾ ആട്ട് കൊത്തും. അതുകൊണ്ട് തന്നെ ഭയങ്കര പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിന് പുറത്തിറങ്ങാൻ നോക്കുന്നുണ്ട് കേട്ടോ, പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ കോഴിയൊക്കെ പറഞ്ഞാൽ അത് ക്രോസ് ആട്ടോ, എന്നുവെച്ചാൽ നല്ല തടി വെക്കണ കോഴിയാണ്. ഞാൻ ഇതിന് വാലൊന്നും ഇല്ല കേട്ടോ, പൂവനാട്ടോ അത്. അത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും കുറേ ആൾക്കാരിങ്ങനെ കോഴികളൊക്കെ വാങ്ങണ്ടാവും. ഈ നാടൻ കോഴി അല്ലാതെ കോഴികളൊക്കെ വാങ്ങിയിട്ട് ഫുള്ള് പൂവനെന്നൊക്കെ അറിയില്ലേ, ആ ടൈപ്പ് കോഴിയാട്ടോ അത്. നല്ല ഒരു ക്രോസ് ടൈപ്പാണ്, ഇതിൻ്റെ പേരെനിക്ക് അറിയില്ല. അപ്പോൾ ഈ ഒരു കോഴിയില്ലേ ഇതാട്ടോ നമ്മളല്ലേ, ഇങ്ങനത്തെ ഒരു കോയിൻ്റെ നമ്മളേൽ ഒരു ഫീമെയിൽ, ഇത് ഫീമെയിലാണ്. ഇങ്ങനത്തെ ഒരു വലിയ കോയിൻ്റ് അതിന് നമ്മളെ നാടൻ മെയിൽ വെച്ചിട്ട് ക്രോസ് ആക്കിയിട്ട് ഇറക്കിയ കുഞ്ഞുങ്ങളാണ് ഇതൊക്കെ. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ക്രോസ് ടൈപ്പ് ഉണ്ടാവും. പിന്നെ കോഴി നല്ല തടിയുണ്ടാവും. പക്ഷേ ഈ കാണുന്ന നാടൻ കുട്ടിയാട്ടോ, അതായത് വലുപ്പം കണ്ടില്ലേ. പക്ഷേ ഇത് കാരണം വിലാട്ടി ഒരു മാസം ഇതാണ്, ചെറുതാണ്. അതുകൊണ്ട് തന്നെ നല്ല പേടിയുണ്ടാവാൻ ചാൻസ്, നല്ല പേടിയാട്ടോ. ഇവൽക്കൊന്നും വലിയ പേടിയൊന്നും ഇല്ല, ഉണ്ടല്ലേ. അപ്പോൾ ഞാനിങ്ങനെ ഇട്ട് കാരണം ഈ ഒരു ടൈമാകുമ്പോൾ ഒരു കൊത്തും, കൊത്തിയാൽ പിന്നെ നമുക്ക് ഒരു സ്ഥലമല്ലല്ലോ. നമ്മൾ താഴത്തിറക്കലും നടക്കും, താഴത്തിറക്കിയാൽ വെറുതെ അങ്ങ് നാശാക്കണ്ടല്ലോ. വേറെ കോഴികൾ പറഞ്ഞാൽ താഴത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ മുറ്റത്ത് കിറക്കിയാൽ കാരണം നമ്മൾ മുറ്റത്ത് വേറെ അപ്പുറത്തിപ്പുറത്തൊക്കെ കോഴികളെ വളർത്തുന്നത് അവിടെ. അതുകൊണ്ട് തന്നെ ആടെന്തോ രോഗം എന്തോ ഉണ്ടായാലും പെട്ടെന്ന് പകരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ ആകുമ്പോൾ വലിയ സീനില്ല. അങ്ങനെ ആകുമ്പോഴാണ് ഞാൻ അങ്ങനെ സെറ്റ് ചെയ്ത്. പിന്നെ ഇതിങ്ങനല്ല ഞാൻ പ്രാവിനടാനി, പിന്നെ കോഴികളെ ഇട്ടപ്പോൾ ആരുതലാക്കിയാണ്. പക്ഷേ നമ്മൾ പ്രാവും കൂടെ തന്നെ രണ്ടാക്കി തിരിച്ചിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ ഇങ്ങനെ ഇട്ടാല് പറഞ്ഞാൽ നമ്മൾ പിന്നെ ഇങ്ങനെ ഇട്ട് പിന്നെ വേഗം വലിയ വലുതാവ് പറഞ്ഞാൽ വലിയ തിന്നാട്ട് കൊടുക്കുന്നു. ആ കൊത്തി തിന്നുന്ന സാധനം കണ്ടില്ലേ ഇവിടെ ഇങ്ങനെ, ഞാൻ എടുത്തു പോയി കാണിച്ചിട്ടോ അപ്പം പറയാൻ പറ്റും. ഇതാണ്ടല്ലേ ഞാൻ ഈ ക്യാമറയും കൊണ്ട് പോകുമ്പോഴത്തേനും ഓല് മുമ്പ് ചാടിട്ടോ കണ്ടില്ല ഭയങ്കര കൊത്ത് പറഞ്ഞാൽ ആളുണ്ടല്ലേ. അപ്പം ഈ കാണുന്ന ഈ ഒരു വള്ളി പറഞ്ഞാൽ കോവക്കല്ലേ, കോവക്കൻ്റെ ഇല കേട്ടോ ഈ വള്ളി. അതുകൊണ്ട് തന്നെ നല്ല തിന്നുന്നുണ്ട്, അപ്പം തന്നെ മനസ്സിലാവും ഇവിടെ പുറത്തുള്ള ഭക്ഷണമാണെങ്കിൽ കൂട്ടിട്ട് വളർത്തുമ്പോഴാണ്. അതല്ല നമുക്ക് ഇവിടെ നെല്ലും കൊടുക്കാനല്ല, ഈ പനിക്കൂർക്കൻ്റെ അല്ല, കോക്കൻ്റെ അല്ല, മുരിങ്ങയില, അതുപോലെ ഇല വർഗ്ഗം പറഞ്ഞാൽ ഈ പച്ച ഇല എല്ലും ഇവിടെ കൊണ്ടുപോയിടും. പിന്നെ തീറ്റ, തീറ്റ പറഞ്ഞാൽ ഒരു മിക്സ്ഡ് ഫുഡാണ്, ഞാൻ പറയില്ല വേണേൽ പറയാം, നിങ്ങൾ സംശയം ഉണ്ടെങ്കിൽ ഞാൻ പറയാം, പണ്ട് പറഞ്ഞിരുന്നു ഏതൊരു വീഡിയോയിൽ. അപ്പം അവൻ കൊണ്ടുപോയിടാം. ഔ എമ്മ കൊത്താണ് ആള്, കണ്ടില്ലേ ആള് പൊളിയാട്ടോ വരാനേ. ഇതിൻ്റെ ഒരു മാസം ചെറുതാണ്, അപ്പം തന്നെ മനസ്സിലാവും നാടൻ കോയും പിന്നെ വലുതുള്ള പ്രത്യേകത ഇവിടെ നോക്കിയാൽ പറയാൻ പറ്റും. കണ്ടില്ലേ ചെറുതും വലുതും ഒരു മാസം വ്യത്യാസമുള്ളൂ, പക്ഷേ ചെറുതും വലുതും ഉണ്ടല്ലോ. ആ നാടൻ കോയി ഇത് തമ്മിലുള്ള വ്യത്യാസമുണ്ട് അത് ഞാൻ പറഞ്ഞു. ഇപ്പോൾ ക്രോസാണ് നല്ല, പക്ഷേ നാടൻ കോയി വളർന്നാൽ നല്ലതാണ്, നാടൻ കോയി പറഞ്ഞാൽ നല്ലതാണല്ലോ. പക്ഷെ ഇവല് ക്രോസാണ്, ക്രോസ് പറഞ്ഞാൽ നമ്മളെ ഇറച്ചിൻ്റെ ഒറ്റപ്പോന്നോ. ഇത് ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടിട്ട് ക്യാമറ നോക്കിയിട്ട് കൊത്ത് കോണിയാണ് വലി. അപ്പോൾ ഞാൻ പറയുന്നത് പറഞ്ഞാൽ ഇങ്ങനത്തെ ഇലക്കെ കൊടുക്കുമ്പോൾ പറഞ്ഞാൽ വലിക്ക് പുറത്ത് പോകേണ്ട, അങ്ങനെയുള്ള വലിക്കുള്ള നല്ല ഫുഡും കാലൊക്കെ വലിയ കഴിക്കും ഇവിടുന്ന്, അതുകൊണ്ട് തന്നെ പേടിച്ചാല. പിന്നെ ഇതിൻ്റെ ലാഭം പറഞ്ഞാൽ പൊന്നെ എൻ്റെ കൈമ കയറി തിന്നിട്ടോ ആളെ കാണിക്കില്ല. അപ്പോൾ ഇതിൻ്റെ ലാഭം പറഞ്ഞത് എന്ത് ഗതിയടാണ്, ഞാനിങ്ങനെ ഓടി വരുമ്പോൾ എൻ്റെ വേക്കം വണ്ടി വരും. ആയിസ് കണ്ടില്ലേ, ഞാൻ ഇങ്ങോട്ട് പോവുകയാണെങ്കിൽ എൻ്റെ വേക്കൽ ഇങ്ങനെ ഇത് എങ്ങോട്ട് പോവുകയാണെങ്കിൽ അയ്യോ എല്ലാവരും കോമഡിയാണല്ലോ. ഇതിങ്ങനെ കേട്ടോ കോഴി, നമ്മൾ അപ്പുറത്ത് ചെറുതാണ് കോമഡി കോലി പറഞ്ഞാൽ അപ്പുറത്ത് ചെറുത് ഞാൻ കാണിച്ചുതരാം, കാണാത്തല്ലേ കാണിച്ചുതരാം. അപ്പോൾ ഞാനിങ്ങനെ പറയണ പറഞ്ഞാൽ നമ്മൾക്ക് കോഴിനെ വളർത്തി ഇങ്ങനെ കുറച്ച് ഞാൻ പറഞ്ഞില്ലേ ഒരു 10-45 എണ്ണം ഒരുമിച്ച് വിരിഞ്ഞാൽ നമുക്ക് ഞാൻ ഈ തമ്പിലേന് കൊടുത്ത പറഞ്ഞാൽ ആ റേറ്റ് ഒന്നുമല്ല അതിന് ഇരട്ടി കിട്ടും. നമ്മൾ കുറച്ചും വലുതായി ഈ കോഴികൾ ഞാൻ പറഞ്ഞില്ലേ ഒന്നും നാശാവില്ല ഇവിടുന്ന്. പിന്നെ അസുഖത്തിൻ്റെ കാര്യമാണ്, ഇതാണ് നമ്മളെ കോഴി കുഞ്ഞുകൾ ഇതിൻ്റെ ഉള്ളിലുള്ളത്. അപ്പോൾ എല്ലാവർക്കും അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു. പറഞ്ഞാൽ നമ്മൾ ചെറിയൊരു ശീല വെച്ചിട്ട് ഇങ്ങനെ മറച്ചിട്ടുണ്ട്, ഒരു സ്റ്റൂളാണ് നമ്മൾ പഴയൊരു സ്റ്റൂളാണ്. അപ്പോൾ ഇത് നമ്മൾ പറഞ്ഞാൽ പ്രാവൻകുട്ടിയിൽ ഓരോന്ന് കയറി ഇങ്ങനെ സ്റ്റൂൾ കൊണ്ടുപോയി വെച്ച് പറഞ്ഞാൽ നമ്മളിതിൻ്റെ മുകളിലൊക്കെ കയറാൻ വേണ്ടിയിട്ട് സ്റ്റൂൾ എന്തായാലും വേണം. അപ്പോൾ പഴയൊരു സ്റ്റൂൾ വെച്ചാട്ടോ പൊട്ടീനേതൊരു സ്റ്റൂൾ എന്നാലും. അപ്പോൾ പറഞ്ഞാൽ അതിൻ്റെ ചുറ്റും ഇങ്ങനെ നമ്മൾ ശീലം വെച്ചു, ശീലം എന്തിനാ വെച്ച് പറഞ്ഞാൽ പ്രാ ഇങ്ങനെ തീറ്റ കൊടുക്കണ ചില പ്രാവൾ ചില ഭയങ്കര ക്രൂരനായ പ്രാവുണ്ടാവും, ഓല് വന്ന് തീറ്റ എന്നാ നോക്കും അപ്പോൾ കൊത്തു വില കൊത്തു. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ വെച്ചാട്ടു ശീല വില ഇതിൻ്റെ ഉള്ളിൽ തീ തിന്നു അപ്പുറത്തുണ്ട് റോള്. അപ്പോൾ അതിക്കൂടെ വരും ഈ മണ്ണൊക്കെ എടുക്ക് തിന്നു, അതൊക്കെയാണ് ഇവിടുന്ന് വളരും. ഇവിടുന്ന് ഞാൻ പറഞ്ഞില്ല അപ്പുറത്തെ കോഴികളുണ്ടല്ലേ അത്ര ആയതിൻ്റെ ശേഷം ഞാൻ നേരെ കൊണ്ടുപോയിട്ട് അപ്പുറത്തേക്ക് ആക്കും വില അടിപൊളിയായി ആവുന്നുണ്ട് കേട്ടോ. ഇതിൽ ഞാൻ പറഞ്ഞില്ലേ ആ ഒരു ക്രോസ് ടൈപ്പ് പറഞ്ഞ് അതാട്ടോ ഇരു കളർ കാട്ടോ ഇത് പിന്നെ ഈ വൈറ്റ് ഇതിൻ്റെ എടുത്തുക്കണ ഈ വൈറ്റ് ബാക്കിയുള്ളൊക്കെ നാടൻ കുട്ടികളാട്ടോ. ആ ബ്ലാക്ക് ബ്ലാക്ക് പിന്നെ മറ്റേ കരിങ്കോയി ഉണ്ട് ഇത് കരിങ്കോയി ആട്ടോ നമ്മൾ മുട്ട വാങ്ങിയിട്ട് വെച്ചാണ് സംഭവം അടിപൊളിയായി നിൽക്കുക കേട്ടോ എല്ലാവരും. അപ്പോൾ ഏതായാലും ഞാൻ ഏതായാലും പറഞ്ഞുതരാം നിങ്ങൾ എന്ത് വളർത്തുകയാണെങ്കിലും നമ്മളിപ്പോൾ കോഴി ആണല്ലോ പ്രാവല്ലേ എന്തായാലും ഒന്ന് രണ്ടെണ്ണം വളർത്തിയാലും ഒരിക്കലും ലാഭമായിട്ട് നമുക്ക് കണക്ക് കൂട്ടാൻ പറ്റില്ല. ലാഭം കിട്ടുകയെന്ന് പൈസക്ക് വേണ്ടിയിട്ടാണ് ലാഭം ഒരിക്കലും കിട്ടില്ല. ഒന്നിൽ കൂടുതൽ അല്ലെങ്കിൽ ഒരു 10 എണ്ണം 20 എണ്ണം അതിൽ 50 എണ്ണം അങ്ങനെ കുറച്ച് കൂടുതലാകുമ്പോഴാണ് നമ്മൾ തീറ്റൻ്റെ ചിലവ് അതേപോലെ ഒക്കെ ലാഭമായിട്ട് നമുക്ക് കിട്ടുള്ളൂ. അല്ലെങ്കിൽ ലാഭം കിട്ടുമായിരിക്കും എപ്പോൾ കുറേ കഴിയും. നമ്മൾ ഒന്ന് രണ്ടെണ്ണമാണെങ്കിൽ ചിലപ്പോൾ ഒരു കൊല്ലൊക്കെ എടുക്കാതെയോ അങ്ങനെയല്ലേ പറഞ്ഞത്, ഒരു ഉദാഹരണം പറഞ്ഞാണ്. അപ്പോൾ ലാഭം വേഗങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ചധികം അപ്പോൾ ഞാൻ പറഞ്ഞ് മനസ്സിലായെന്ന് തോന്നുന്നു. അപ്പോൾ ഈ കോഴികളെ വളർത്താൻ താല്പര്യമുണ്ട് ഈ പ്രാവൻകൂട്ടിൽ അടിപൊളി സ്പേസാണ്. അപ്പോൾ ഇതുപോലെ കോളനി ആയിട്ടല്ലേ ഇത്രയും സ്പേസോടെ പ്രാവിനെ വളർത്തണമില്ലെങ്കിൽ അപ്പോൾ എൻ്റെ വീട് കാണിച്ചാണെങ്കിൽ പ്രാവളുണ്ടല്ലേ നമ്മൾ കുറേ പ്രാവുണ്ടായിരുന്നു 10-60 മുകളിൽ പ്രാവുണ്ടായി ഇപ്പോൾ കുറവാണ് ഇപ്പോൾ ആകെ കുറച്ചേ ഉള്ളൂ. ഇപ്പോൾ ഒരു ഇപ്പോൾ എനിക്കറിയില്ല കേട്ടോ കണക്ക് ഞാൻ പറയില്ല. അപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് തന്നെ ഇതന്നെ കുറച്ചധികം വളർത്തണം എന്നാലേ ലാഭമായിട്ട് കണക്ക് കൂട്ടാൻ പറ്റുള്ളൂ. ഒരുപാട് പേര് പ്രാവിനെ വളർത്തി ചിലപ്പോൾ പൈസ കണ്ടിട്ടായിരിക്കും, ചിലപ്പോൾ അതിനോട് ഇഷ്ടം കൊണ്ടിട്ടായിരിക്കും, ചിലപ്പോൾ കൂട്ടുകാരന്മാരോ അല്ലെങ്കിൽ വീഡിയോസോ എന്തോ കണ്ടിട്ടൊക്കെ ആയിരിക്കും
വളർത്തിയിട്ട്. അപ്പോൾ പൈസ കണ്ടിട്ട് വളർത്തിയവരാണെങ്കിൽ തീർച്ചയായും പൈസയാണ് വലുത് അല്ല, പൈസയാണ് കിട്ടുന്നത്, പൈസക്ക് വളർത്താൻ കുറ്റം നല്ല കേട്ടോ പറയുന്നത്, വളർത്തുന്ന ഒരുപാട് പേരുണ്ട്. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ കോഴികളെയും കൊണ്ടുപോയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, സംഭവം പൊളിയാണ്. അപ്പോൾ പിന്നെ അതിൻ്റെ വേസ്റ്റും കാലം ഇത് ഇങ്ങനെ കാട്ടിട്ട് നടക്കൂലെന്ന്, ചെറിയ കുഞ്ഞുങ്ങളല്ലേ. അപ്പോൾ എന്ത് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അപ്പുറത്തെ കോഴിക്കുട്ടികളെ കാണിച്ചതല്ലേ, ഇതിന് ഞാനൊരു ഏ അയച്ചു നോക്കുമ്പോൾ ഏ അല്ല ആ കുറച്ചും ഇതായിട്ടുള്ളൂ, ഒന്നര മാസം ഇതായിട്ടുള്ളൂ ഉണ്ടാവും തോന്നുന്നു ഇവിടെ കൊണ്ടുപോയിട്ടിട്ട്. അപ്പോൾ ഇതിനു കണ്ടില്ലേ വളർച്ച ഉണ്ട് ഇവർക്ക്, പക്ഷേ ഇത് നാടൻ കുട്ടിയാട്ടോ, അതും കൂടി ഓർക്കണം, ഇത് മറ്റേ ക്രോസ് ആയിട്ടുള്ളത്. പക്ഷേ ഇത് ഒരു മാസം ഇളാണ്, ഇനിയിപ്പോൾ പെട്ടെന്ന് ഒരു ഒരു കോഴികൾക്ക് ഒരു കുഴപ്പമുണ്ട്, ഒരു ടൈം കഴിഞ്ഞാൽ പെട്ടെന്ന് വളരും, അതുകൊണ്ടായിരിക്കും ഇങ്ങനെ വളർന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞറിയുമ്പോൾ ഈ ഒരു വലിപ്പമാകുമ്പോൾ നമ്മൾ മാറ്റിയിടണം, അല്ലെങ്കിൽ പ്രാവൾ കോഴികളെ വത്താൻ ചാൻസ് ഉണ്ട്, അല്ല കോഴികൾ പ്രാവിനെ വത്താൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ തിന്നണമുണ്ടല്ലോ എല്ലാവരും, ഇത് മിക്സ്ഡ് ആട്ടോ ഞാൻ പറഞ്ഞുതരാം, പറഞ്ഞില്ല ഞാൻ ഏതായാലും ഒരു വീഡിയോയിൽ പറഞ്ഞു, ഇനി പറയുക താല്പര്യം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, എന്നാൽ ഏതെങ്കിലും പറഞ്ഞുതരാം. ഓക്കെ, നമ്മൾ കോഴികൾ ഉണ്ടല്ലേ, ഇത് ചെറിയ സ്പേസ് ആട്ടോ ഞാൻ ഇപ്പോൾ കാണിച്ചുതരാം, എന്താ ഇത്ര ഉള്ളൂ, ഇത്ര മാത്രമേ ഉള്ളൂ, ഈ ഒരു ഭാഗത്ത് മാത്രമേ നമ്മൾ പൊടി ഇട്ടിട്ടുള്ളൂ, ഈ ഒരു പൊടി എല്ലാവർക്കും അറിയാൻ പ്രതീക്ഷിക്കുന്നു, നമ്മൾ ഈ മരത്തിൻ്റെ അതിലൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പം ഈ ഒരു ചെറിയ സ്പേസ് ആടേനെ സംഭവമുള്ളു, ഇവിടെ മാത്രം ചെറുതായിട്ട് കുറവ്, കാരണം തീറ്റ ഇട്ട് കൊടുക്കാനും വേണ്ടിയിട്ട് കേട്ടോ. അങ്ങനെ ആക്കി ഒരു വടി വെച്ചിട്ട് ഇത് നമ്മളെ പ്രാവിൻ്റെ കൂട്, പ്രാവൻ കൂട്ടിലിതാ കൂടും കാലിലൊക്കെ നമ്മളെ കോയില്ല. ഞാൻ കാണിച്ചല്ല ഒരു സ്റ്റൂള് കാരണം ഇവിടെ നിൽക്കേണ്ട ഒരു കയറി എന്നെ നോക്കുക കേട്ടോ. അപ്പം ഇതാണ് അവസ്ഥ. അപ്പോൾ ഇങ്ങനെ ആർക്കും താല്പര്യം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ പൈസ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും വളർത്താൻ അടിപൊളി കാര്യമാണ്. ഇപ്പോൾ സംശയം കാലിലൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും ചോദിച്ചു കേട്ടോ. ഇങ്ങനെ പ്രാവിനെ വളർത്തുന്നവർ മാത്രമേ ചെയ്താൽ വരട്ടെ, അല്ലാതെ പുറത്ത് അല്ല മുറ്റത്തൊരിക്കലും ഇങ്ങനെ ഉണ്ടാക്കേണ്ട പണിവാളും. ഒരിക്കലും പ്രാവിന് ഇങ്ങനെ വളർത്തുക, അല്ലെ കുറച്ച് കാലമായി പ്രാവിനെ വളർത്തുന്നത്, എന്നാൽ ഈ കോഴികൾ എന്തായാലും കൊണ്ടുപോയിടാം. നമ്മൾ പുതിയതായി തുടങ്ങണമില്ലാവും, ഇതിങ്ങനെ എന്താ പറയുക ഇങ്ങനെ ഇട്ട് മുറ്റത്ത് എന്തോ ഉണ്ടാക്കി പെട്ടെന്ന് ഇങ്ങനെ ഉണ്ടാക്കി നേരെ കൊണ്ടുപോയി, ഒരു എക്സ്പീരിയൻസും ഇല്ലാതെ കോഴികളെ കൊണ്ടുപോയിട്ട് അല്ലെ ഇപ്പോൾ പാമ്പോ നായോ അത് പല രീതിയിലും അറ്റാക്ക് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പം തന്നെ ഞാൻ പറഞ്ഞാൽ കുറച്ച് കാലം നമ്മൾ എന്തുമില്ല ശല്യമൊന്നും ഇല്ലയെന്ന് കണ്ടിട്ടെങ്കിൽ മാത്രം, അല്ലാതെ കുറേ പൈസ ഒടുക്കുക അല്ലെങ്കിൽ അങ്ങനെ ചെയ്താൽ ഒരു കാര്യമില്ല, നഷ്ടം ഉണ്ടാവുള്ളൂ. അപ്പോൾ അതും കൂടി ശ്രദ്ധിക്കുക, ഇനി വല്ല സംശയം കാലൊക്കെ ഉണ്ട് ചോദിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഏതായാലും ഈ വീഡിയോ സമയത്ത് തീർച്ചയായും ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്തില്ല തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യട്ടോ. അപ്പോൾ ഏതായാലും ഇനിയും അടിപൊളിയായിട്ട് വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. അപ്പോൾ അവിടെ ഭയങ്കര തല്ലാറിന് രക്ഷയില്ല, കുറച്ച് മെയിൽസും കാലൊക്കെ കൂടുതലാണ് ഒക്കെ സെയിൽ ചെയ്യാണ്ട്.